1940 മെയ് മാസത്തിന് ശേഷം ഞങ്ങളുടെ നല്ല കാലം അവസാനിച്ചു. ആദ്യം യുദ്ധം, പിന്നെ കീഴടങ്ങിൽ, ഒടുവിൽ ജർമ്മൻകാരുടെ ആഗമനവും. അതോടെ നിങ്ങൾ ജൂതന്മാരുടെ ദുരിതം ആരംഭിച്ചു. നിങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു തുടങ്ങി. ജൂതന്മാർ നിങ്ങളുടെ മതചിഹ്നമായ മഞ്ഞ നക്ഷത്രം എപ്പോഴും ധരിച്ചു കൊള്ളണം. സൈക്കിൾ ഉണ്ടിക്കൊണ്ടേ പോകാവൂ. ട്രാമുകളിൽ സഞ്ചരിക്കാനോ വാഹനങ്ങൾ ഓടിക്കാനോ പാടില്ല. വൈകുന്നേരം 3 മണിക്കും 5 മണിക്കും ഇടയിൽ മാത്രം ഈ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അതും ജൂതർക്ക് വേണ്ടിയുള്ള കട എന്ന ബോർഡുള്ള കടകളിൽ നിന്ന് മാത്രം. 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. സ്വന്തം വീടിൻ്റെ മുറ്റത്ത് പോലും ഇരിക്കാൻ പാടില്ല. നാടകശാലകൾ, സിനിമാ തിയേറ്ററുകൾ, മറ്റു വിനോദ അവസരങ്ങൾ എല്ലാം ജൂതന്മാർക്ക് നിഷേധിക്കപ്പെട്ടു. പൊതുജനങ്ങൾക്കായുള്ള കായിക വിനോദങ്ങളിൽ നിന്ന് അവർ വിലക്കപ്പെട്ടു. നീന്തൽ കുളങ്ങൾ, ടെന്നീസ് കോർട്ടുകൾ, ഹോക്കി കളിക്കളങ്ങൾ, സ്റ്റേഡിയങ്ങൾ എല്ലാം നിരോധിക്കപ്പെട്ടു. ജൂത ക്രിസ്ത്യാനികളെ സന്ദർശിക്കുന്നതും നിരോധിച്ചു. ജൂത വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകളിലെ പഠിക്കാവൂ എന്ന നിയമം കർക്കശമാക്കി. ഇതുപോലെയുള്ള എത്രയോ നിയമങ്ങൾ. ചുരുക്കത്തിൽ, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായി ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും ഈ നിരോധനങ്ങൾക്കെല്ലാമിടയിലും ജീവിതം പതിവ് പോലെ ഒഴുകി നീങ്ങി. ജോപ്പി എന്നോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പേടിയാണ്, നിരോധിക്കപ്പെട്ടതാണോ എന്ന പേടി. വളരെ പരിമിതമായിരുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യം, എന്നാലും ഞങ്ങൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞു. 1942 ജനുവരിയിൽ എൻ്റെ മുത്തശ്ശി മരിച്ചു. പക്ഷേ ഇന്നും മുത്തശ്ശി എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നും ഞാൻ എൻ്റെ മുത്തശ്ശിയെ ഒരുപാട് സ്നേഹിക്കുന്നു, ആർക്കും അതറിയില്ലെങ്കിലും. 1934 ഞാൻ മോണ്ടിസോറി കിൻഡർ ഗാർഡൻ സ്കൂളിൽ ചേർന്നു. തുടർന്നുള്ള ഏതാനും വർഷങ്ങൾ ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചതും. ഒരു വർഷാവസാനത്തിൽ ഞാൻ 6ാം ക്ലാസ് B-യിലായിരുന്നപ്പോൾ ആണ് മിസ്സിസ് കെയോട് വിട പറയേണ്ടി വന്നത്. സങ്കടകരമായിരുന്നു ഞങ്ങളുടെ വേർപിരിയൽ. ഞങ്ങൾ ഇരുവരും കരഞ്ഞുപോയി. 1941 ഞാനും എൻ്റെ ചേച്ചി മാർഗോട്ടും ജൂയി സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. ചേച്ചി സെക്കൻഡറി സ്കൂളിൽ 4ാം ഫോമിലും ഞാൻ 1ാം ഫോമിലും. ഇതുവരെ ഞങ്ങൾ 4 പേരുടെയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടന്നു. ഇനി ഞാൻ എൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ച് എഴുതാം. 1942 ജൂൺ 20 ശനി. പ്രിയപ്പെട്ട കിറ്റി, ഇനി മുഖവരെയൊന്നും കൂടാതെ തുടങ്ങാം അല്ലേ? മമ്മയും ഡാഡിയും പുറത്തു പോയിരിക്കുന്നു. മാർഗോട്ട് കൂട്ടുകാരോടൊപ്പം പിൻപോങ് കളിക്കാനും. ഈയിടെയായി ഞാനും ധാരാളം സമയം പിൻപോങ് കളിക്കാറുണ്ട്. നിങ്ങൾ പിൻപോങ് കളിക്കാർക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ചും കളി കഴിയുമ്പോഴേക്കും വല്ലാതെ ഉഷ്ണിക്കുന്ന വേനൽക്കാലത്ത്. കളി നിർത്തിയാലുടൻ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ഐസ്ക്രീം കടകളിലേക്കായിരിക്കും. ജൂതന്മാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഡെൽഫി, ഒയാസിസ് തുടങ്ങിയ കടകളിൽ. ഒയാസിസിൽ എപ്പോഴും തിരക്കാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ വിപുലമായ സൂട്ട് വലയത്തിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ദയാലുക്കളായ മാന്യ വ്യക്തികളെ കണ്ടുമുട്ടാറുണ്ട്. ഒരാഴ്ച കൊണ്ട് കഴിച്ചു തീർക്കാൻ മാത്രം ഐസ്ക്രീം അവർ ഞങ്ങൾക്ക് വാങ്ങിത്തരാറുമുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ സ്നേഹിതന്മാരെപ്പറ്റി, ആൺസുഹൃത്തുക്കളെപ്പറ്റി പറഞ്ഞാൽ നീ അത്ഭുതപ്പെടുന്നു. പക്ഷേ എന്തു ചെയ്യാം, ഞങ്ങളുടെ സ്കൂളിൽ ഒരു പെൺകുട്ടിക്കും അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൺകുട്ടി എന്നോടൊപ്പം സൈക്കിളിൽ വീട്ടിലേക്ക് പോരട്ടെ എന്ന് ചോദിക്കുകയും ഞങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ എനിക്ക് 90% ഉറപ്പ് പറയാൻ കഴിയും അവൻ എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വിധം അന്ധമായ പ്രേമത്തിലാകുമെന്ന്. എന്നാൽ അവൻ്റെ തീക്ഷ്ണമായ നോട്ടങ്ങൾ കാണാത്ത മട്ടിൽ ഞാൻ സന്തോഷപൂർവ്വം സൈക്കിൾ ചവിട്ടി യകലുന്നതോടെ ആ പ്രേമം ഞാൻ താനെ കെട്ടടങ്ങുകയും ചെയ്യും. ചിലർ ആവേശം മൂത്ത് ഡാഡിയോട് ചോദിക്കട്ടെ എന്ന ഘട്ടം വാടിയെത്തും. ഞാനാകെ അസ്വസ്ഥയതും. വെപ്രാളത്തിൽ എൻ്റെ സ്കൂൾ ബാഗ് താഴെ വീണ് പോകും. ചിലപ്പോൾ എൻ്റെ സഹയാത്രകൾ താഴെ ഇറങ്ങി അതെടുത്ത് തരുന്ന സമയങ്ങളും വിദഗ്ധമായി വിഷയം മാറ്റി ഞാൻ രക്ഷപ്പെടും. ഈ കൂട്ടർ തികച്ചും നിഷ്കളങ്കരാണ്, എന്നാൽ ചിലർ അല്പം പിശരാണ്. അത്തരക്കാർ തക്കം കിട്ടിയാൽ ചുംബിക്കാനോ കയ്യിൽ പിടിക്കാനോ ഒക്കെ ശ്രമിച്ചെന്ന് വരും. അതിനൊന്നും എന്നെ കിട്ടില്ല. അവർക്ക് ആള് മാറിപ്പോയി എന്ന് മനസ്സിലാക്കി കൊടുക്കാനും എനിക്കറിയാം. അപമാനിക്കപ്പെട്ടവളായി ഭാവിച്ച് ഇനി അവരോടൊപ്പം യാത്ര തുടരാനാവില്ല എന്ന് ഞാൻ പറയും. മാത്രമല്ല സ്ഥലം ഖാലിയാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. കിറ്റി, അങ്ങനെ നമ്മുടെ സൗഹൃദത്തിന് ഉറച്ച അടിത്തറ പാതി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ബാക്കി നാളെ. നിന്റെ ആൻ. 1942 ജൂൺ 21 ഞായർ. പ്രിയപ്പെട്ട കിറ്റി, ഞങ്ങളുടെ ക്ലാസ് B-1 ആകാംക്ഷാഭരിതമാണ്. ഉടൻ തന്നെ അധ്യാപകയോഗം നടക്കാൻ പോകുന്നു. ആർത്തൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നും ആരൊക്കെ ഇവിടെ തുടരേണ്ടി വരുമെന്നും എന്നതിനെ പറ്റിയുള്ള ഊഹാപോഹങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എനിക്കും മീപ് ഡി ജോണിനും ചിരിക്കാനുള്ള വക. ഞങ്ങളുടെ പിന്നിലിരിക്കുന്ന ആൺകുട്ടികളായ വിമ്മും
ജാക്കസും സദാസമയം ഉണ്ടാക്കിത്തരുന്നുണ്ട്. ഒരൊറ്റ നാണയം പോലും ഒഴിവ് കാലത്തേക്ക് അവശേഷിപ്പിക്കാത്ത വിധത്തിൽ പരസ്പരം പന്തേണ്ടലിലേർപ്പെടുകയാണ് അവർ. നിനക്ക് കയറ്റം കിട്ടും, ഇല്ല കിട്ടും, ഇങ്ങനെയുള്ള വാദതാലാഹലങ്ങൾ പകൽ മുഴുവനും. നിശബ്ദരായിരിക്കാൻ മീ അഭ്യർത്ഥിച്ചിട്ടും ഞാൻ ശകാരിച്ചിട്ടും ഒന്നും ഫലമില്ല. എനിക്ക് തോന്നുന്നത് ക്ലാസ്സിലെ കാൽപാദം കുട്ടികൾക്കും സ്ഥാനക്കയറ്റം കിട്ടാൻ പോകുന്നില്ല എന്നാണ്. കാരണം അത്ര വിട്ടുകളുണ്ട് ഇവിടെ. പക്ഷെ ഏറ്റവും ചാപല്യം കാണിക്കുന്നത് അധ്യാപകരാണ്. തികച്ചും അപ്രതീക്ഷിതമാണ് അവരുടെ പെരുമാറ്റം. ഈ പ്രാവശ്യം അവർ ശരിയായ രീതിയിൽ അപ്രതീക്ഷിതമായി പെരുമാറിയാൽ കാൽഭാഗം വരുന്ന മണ്ടന്മാരും രക്ഷപ്പെടും. ഞാനും എൻ്റെ സഹപാഠികളായ പെൺകുട്ടികളും ജയിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. കണക്കിൻ്റെ കാര്യത്തിൽ അത്ര ധൈര്യം പോരെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ കടന്നുകൂടും. ഏതായാലും ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ. പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ട് എൻ്റെ 9 അധ്യാപകരുമായും ഞാൻ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. 7 അധ്യാപകന്മാരും 2 അധ്യാപികമാരും. ഞാൻ കൂടുതൽ സംസാരിക്കുമെന്ന കാരണത്താൽ എൻ്റെ കണക്ക് അധ്യാപകൻ മിസ്റ്റർ കെപ്റ്റർ കുറേ കാലം എന്നോട് നീരസത്തിലായിരുന്നു. ഒരു ദിവസം ഒരു വായാടി എന്ന വിഷയത്തെപ്പറ്റി കോമ്പസിഷൻ എഴുതാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. വായാടി പോലും, അതേപ്പറ്റി എന്തെഴുതാൻ സാരമില്ല, പോംവഴിയുണ്ടാക്കാം. ഞാൻ തീരുമാനിച്ചു. നോട്ട്ബുക്കിൽ വിഷയം കുറിച്ചെടുത്തിട്ട് ഞാൻ നിശബ്ദയായിരുന്നു.